അപ്പോൾ നമ്മുടെ കോഴി ഫാമിലെ കോഴികളതിനൊക്കെ പിടിച്ച് കഴിഞ്ഞു. കോഴിക്കാഷ്ടമൊക്കെ നമ്മൾ കോരി ചാക്കിൽ നിറച്ചിട്ടുണ്ട്. ഇനിയുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നെറ്റിൻ്റെ ഇടയിലത്തെ മാറാലകളൊക്കെ പൊടികളൊക്കെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം. ചൂലൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ചൂല് പൊട്ടി പൊട്ടി പോവുകയും ചെയ്യും, പിന്നെ കംപ്ലീറ്റ് മാറാല അതിൻ്റെ ഇടയിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീനുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ മാറാലകളെല്ലാം ആ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യണത്. ഇതാണ് മെഷീൻ കേട്ടോ, എയർ അടിച്ചിട്ടാണ് നമ്മളതിൽ ക്ലീൻ ചെയ്യുന്നത്. കണ്ടോ, ആ മെഷീൻ്റെ പാർട്സൊക്കെയാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാനും പറ്റും കേട്ടോ. ഇവിടെയാണ് അത് പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാറാതെ നമുക്ക് ഈ എയർ അടിച്ച് കളയാനായിട്ട് സാധിക്കും. ഒരുപാട് ഫാമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് പൈസ കൊടുത്ത് വാങ്ങിക്കായിരിക്കും നല്ലത്. 2000 രൂപയുടെ ഉള്ളിലൊക്കെ ആവുള്ളൂ, അല്ലെങ്കിൽ വാടകയ്ക്ക് 100 രൂപ കൊടുത്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാ മാറാലകളും പൊടികളൊക്കെ കണ്ട കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ദിവസം കൂടിയും കൂടെ ഇങ്ങനെ ഇടുമ്പോൾ ചെറിയ ചെറിയ പൊടികളൊക്കെ വരുമ്പോൾ ഒന്നും കൂടി യൂസ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കോഴിക്കുട്ടി വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒന്ന് യൂസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൊടികളൊക്കെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടിയും പോയി കിട്ടും. കൂലിയൊക്കെ കൊടുക്കണമായിട്ട് ലാഭമാണ് കേട്ടോ ഈ മെഷീൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.